بسم الله والحمد لله والصلاة والسلام على أشرف رسل الله صلى الله عليه وسلم وعلى آله وأصحابه الفائزين، أما بعد، يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم، مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلته إلى بيد ركني يا حبيب الله صلى الله عليه وسلم، وأن يرثني أمه ما يوم نرجع. توكي كامل ثقافي أستاذ أورغل كيني إسماعيل تهلي سيد المدني أستاذ مجد برغل برعاية بندل المار مينورتي تارمان ينبي أبو بكر صاحب വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രഗത്ഭനായ വലിയ സ്ഥാനം വഹിക്കുന്ന ശേഖ ലത്തീഫ് സായി ഗുജര തുടങ്ങിയ വലിയ വലിയ സാമൂഹിക ജീവകാരുണ്യ സംഘടനാ പ്രവർത്തകർ, മല്യോദ്വാദി ഉദ്യോഗത്തിൽ ഇസ്ലാമിയ എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം നടത്തിക്കൊണ്ടിവരുന്ന തഹ്രീം, ദഅ്‌വ, റിലീഫ്, ഈ മൂന്ന് വിഷയങ്ങളിൽ വളരെ പ്രധാനമായ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് സമുദായ സേവനത്തിന്റെ മുന്നിൽ ഇറങ്ങി മൂന്ന് കൊല്ലം പൂർത്തിയാക്കി നാലാം കൊല്ലത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബാംഗ്ലൂരിൽ മല്ലിയിൽ ഒരു സെൻട്രൽ കമ്മിറ്റി രൂപീകരണവും മൂന്ന് മാസത്തിലൊരിക്കൽ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് വിവിധങ്ങളായ ഭാഗങ്ങളിൽ ബാംഗ്ലൂരിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ മൂന്ന് മാസത്തിലൊരിക്കൽ മൽജയിന്റെ വിക്കർ സൊലാത്ത് ദുവ മജ്ലിസ് സംഘടിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഇന്നലെ വൈകുന്നേരം ബാംഗ്ലൂരിലെത്തിയ ഞാനും ആറോളം പ്രവർത്തകന്മാർ ഇന്നത്തോടുകൂടി ആ മൽജയിന്റെ വിക്കർ സൊലാത്ത് ദുവ ഒരു മജ്ലിസ് ഇവിടെ സ്ഥാപിക്കാൻ പോവുകയാണ്. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിരവധി തീരുമാനമാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ ഞെട്ടിപ്പറയുകയല്ല, മൂന്ന് വർഷം ഉജിര ജമാഅത്ത് ജുമാ പള്ളിയിൽ മുദരീസും ഹസീബുമായി സേവനം നടത്തുന്നതിനിടയ്ക്ക് ഒരുപാട് ദുഃഖകരമായ സംഭവങ്ങൾ നമ്മുടെ കർണാടക സ്റ്റേറ്റിന്റെ പുറത്ത് അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ നടമാടിക്കൊണ്ടിരുന്ന ദയനീയമായ രംഗങ്ങൾ മാത്രം കേട് ചീലിച്ച ഞങ്ങൾ വെളുത്തങ്കടി താലൂക്കിന്റെ ചുറ്റുഭാഗത്ത് നമ്മുടെ കാലിന്റെ അടിയിൽ നടക്കുന്ന സംഭവം നേരിട്ട് കാണാൻ സാധിച്ചപ്പോൾ, ഉദാഹരണത്തിന് നിങ്ങളോട് പറയാം, ഞാൻ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് അതിന്റെ അടുത്ത സ്ഥലത്തുള്ളൊരു സഹോദരൻ, റിക്ഷ ഓട്ടുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ ആർട്ടിന്റെ ബ്ലോക്കിൽ വാൾവിൽ ബ്ലോക്ക് വന്നു. അദ്ദേഹം ടച്ച് ചെയ്തു, റിക്ഷ ഓട്ടുന്ന നിന്റെ റിക്ഷന്റെ ഓട്ടുന്ന പരിപാടി നിർത്തിവെക്കണമെന്നും നിനക്ക് ബൈപ്പാസ് സർജറി നടത്തണമെന്നും വിദഗ്ധനായ ഡോക്ടറെ അവരോട് പറഞ്ഞപ്പോൾ, വെറും ലോണിന് ഓട്ടോറിക്ഷ വാങ്ങി ഓട്ടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന പാവപ്പെട്ട സഹോദരൻ, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വലിയ ചെലവ്, ലക്ഷക്കണക്കിന് രൂപ ബൈപ്പാസ് സർജറിക്ക് ചെലവ് വരുമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകളെ അയാൾ സഹായത്തിന് വേണ്ടി സമീപിച്ചു. ഒരുപാട് ആളുകളോട് അയാൾ കടം ചോദിച്ചു. ഒരാളിൽ നിന്നും അയാൾക്ക് സഹായം കിട്ടിയില്ല, കടം കിട്ടിയില്ല. സഹോദരങ്ങളെ, അദ്ദേഹത്തിനോട് ഡോക്ടർ പറഞ്ഞു, നിന്റെ ഓപ്പറേഷൻ നീട്ടിയാൽ നിന്റെ ജീവിതം അപകടത്തിലാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവസാനം ഗത്യന്തരമില്ലാതെ അയാളെ എത്തിപ്പെട്ട മേഖല ക്രിസ്ത്യൻ മിഷണറി സംഘടനകളാകുന്ന വിമുക്തി ദയാൽ ബാഗ് സംഘടനകളിലേക്കായിരുന്നു. അദ്ദേഹത്തിന് അവരുടെ പിറ്റപ്പുകൾ ഫാദർമാർ കൊടുത്ത ലക്ഷക്കണക്കിന് രൂപ സഹായം വാങ്ങി അയാൾ ഓപ്പറേഷനായി വീട്ടിൽ കിടക്കുമ്പോൾ അയാളുടെ വീടുകളിലേക്ക് ബൈബിളിന്റെ പ്രതികളുമായി അവിടുത്തെ പിറ്റപ്പ് ഫാദർമാരും കയറി ചെന്ന് ആ സഹോദരന്റെ ആർട്ട് നെഞ്ഞത്ത് തടകി കൊടുത്തു ആശീർവാദം ചെയ്തു. എന്നിട്ട് അദ്ദേഹം പുറത്ത് പറയാൻ തുടങ്ങി, എനിക്ക് ബിഷപ്പ് എന്റെ ഫാദർ തടങ്ങിയതിന് ശേഷം എന്റെ രോഗം ശരിയായി. അയാൾ വിശ്വസിച്ചിട്ടോ അല്ലാതെയോ അവരുടെ സഹായം ഏറ്റുവാങ്ങി എന്നറിച്ച കാരണത്താൽ ആ വിധേയത്വം അവരോട് പ്രകടിപ്പിച്ചുകൊണ്ട് തന്റെ മതത്തിനെ മുഴുവനും തന്റെ കാലിന്റെ അടിയിൽ ചവിട്ടി വലിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഫാദർ തടങ്ങിയിട്ട് എന്റെ രോഗം ശരിയായി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പള്ളിയിൽ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ സഹായം വാങ്ങിയതും അതൊന്നൊരു വിഷയമല്ല, പക്ഷെ നിങ്ങൾ പറഞ്ഞ ആ ഒരു കാര്യം
ഫാദർ തടങ്ങി തന്നെ വേറും സിബിയായി എന്ന് നിങ്ങൾ പറഞ്ഞത് അത് വലിയൊരു ഒരു ഗൗരവമുള്ള വിജയമാണ്. എന്ന് വാങ്ങട്ടെ, നിങ്ങളെ ഇതൊക്കെ നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചത് അവരിൽ നിന്ന് വാങ്ങിയ നിങ്ങളുടെ സഹായമാണ്. നിങ്ങൾ അവരുടെ സഹായം വാങ്ങരുത് എന്ന് ഞാൻ അയാളോട് ചോദിച്ചപ്പോൾ അയാൾ, ഞാൻ പല സ്ഥലത്തിലും ഞാൻ പറയാറുണ്ട്, അയാളിന്റെ മുഖത്ത് നോക്കിട്ട് പറഞ്ഞു, ഉസ്താദേ നിങ്ങളെ പോലെയുള്ള കുറെ ആളുകൾ സഹായം വാങ്ങരുത് എന്ന് പറയുന്നതല്ലാതെ ഇതിന്റെ ഒരു ബദൽ സംവിധാനം കണ്ടെത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? നിങ്ങൾ വേറെ പറയും, നിങ്ങൾ ക്ലാസ് എടുക്കും, അതല്ലാതെ നിങ്ങളെ കൊണ്ട് എന്ത് കഴിയുമെന്ന് എന്റെ മുഖത്ത് പറഞ്ഞിട്ടുണ്ട് അയാൾ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, പല ആളുകളോട് ഞാൻ സഹായം ചോദിച്ചു, ഒരാളും എന്നെ സഹായിച്ചില്ല. അന്ന് ഞാൻ വിമുക്തിന്റെ സഹായം വാങ്ങിയിട്ട് ഞാൻ ഓപ്പറേഷൻ നടത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ആറടി മണ്ണിൽ പോയി കിടക്കണമായിരുന്നു, മരിക്കണമായിരുന്നു. ഞാൻ ഒറ്റപ്പെട്ട തടിയാണെങ്കിൽ മരിച്ചാലും സാരമില്ലായിരുന്നു. എന്റെ ഭാര്യയും പിഞ്ചു മക്കൾക്ക് ആരുണ്ടാകുമായിരുന്നു? ഉത്താനെ ജീവനുള്ള എന്നെ തന്നെ സഹായിക്കാത്ത ഈ സമുദായം എന്റെ ഭാര്യ മക്കളെ സഹായിക്കുമോ? അതുകൊണ്ട് നിർബന്ധിത ഘട്ടത്തിൽ അവരുടെ സഹായം എനിക്ക് വാങ്ങേണ്ടി വന്നു. സഹോദരങ്ങൾ, ഇവിടെ എന്ത് ചെയ്യും നമ്മൾ? അന്ന് തീരുമാനിച്ചൊരു തീരുമാനമായിരുന്നു ഇതിനൊരു ബദൽ സംവിധാനം. നമ്മൾ കയ്യിൽ എന്ത് സംവിധാനമുണ്ട്? എനിക്കൊന്നുള്ള ആൾ കാണിച്ചു തന്ന സംവിധാനം. ഒരുപാട് ആളുകൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ എന്റെ അടുക്കൽ വരും, അവർക്ക് മന്ത്രിച്ചു കൊടുക്കും, കൂട്ടത്തിൽ അവരെ ഞാൻ നേർച്ചയാക്കി വിടും. എന്തെങ്കിലും ഒന്ന് സാധനം എടുത്തു വെക്ക്, ഒരു കുറച്ച് പൈസ എടുത്തു വെക്ക്, നിന്റെ രോഗം മാറാൻ, നിന്റെ രോഗം മാറിയാൽ കുറച്ച് മദ്യസാരയോ പോയോ ആടോ കൊടുക്കുമെന്ന് നീ അവനപ്പന്റെ എല്ലാം ചോദിക്കേണ്ടി വരുന്നു. നിനക്ക് എന്താ വഴി ഒരാൾ വന്നിട്ട് വന്നിരിക്കാമെന്നാൽ സാധിച്ചിരിക്കുന്നു. മുഹമ്മദിൽ ഒരിക്കൽക്ക് അറിയാം, അവനവർക്ക് നേർച്ചയാക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ പുതുമുഖങ്ങൾ വന്നാൽ നിനക്ക് എന്ത് പണിയും ചോദിക്കണ്ടേ? നൂറുപ്യ കൂലികളിൽ അവരോട് ആരുന്നർത്തേക്കാൻ പറ്റൂ. അപ്പൊ അവനോട് ചോദിക്കും, നിനക്ക് എന്തേടാ പണി? അപ്പൊ അവന്റെ കാറ്റഗറി അനുസരിച്ച് ഒരു നല്ലൊരു രൂപ എടുത്തു വെക്കാൻ പറയും. ഒന്നും കഴിയാത്തവനോട് ഒരു 11 രൂപ എടുത്തു വെക്കാൻ പറയും. കഴിയുള്ള ആളോട് ഒരു ആട് കൊടുക്കാൻ പറയും മാറിയാൽ. കഴിയില്ലാത്തവനോട് ഒരു 20 കിലോ പഞ്ചസാര കൊടുക്കാൻ പറയും. അതുകൊണ്ട് എല്ലാം ചോദിക്കേണ്ടി വരുന്നു. ഇത് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? സഹോദരങ്ങളെ, എനിക്ക് വേണ്ടി കോൺട്രാക്ട് ആക്കി നിന്റെ രോഗം മാറിയാൽ എനിക്ക് 5000 രൂപ തരണം. അതൊന്നും ഞാൻ പറഞ്ഞതല്ല. ഈ സമുദായത്തിന് വേണ്ടി എന്റെ എല്ലാ മടിയും വിട്ട് ഞാൻ നേർച്ചയാക്കി കൊടുത്തു. ഇങ്ങനെ നേർച്ചകളിലൂടെ വരുന്ന ഈ തുക ഉപയോഗിച്ചുകൊണ്ടാണ് സഹോദരങ്ങളെ ഈ മനുഷ്യർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് സഹോദരങ്ങളെ, പള്ളിയിൽ നിന്ന് ഞങ്ങൾ ഈ പ്രവർത്തനത്തിന് വേണ്ടി പുറത്തു വന്നു. 26 സെന്റ് സ്ഥലം വാങ്ങി. എന്നിട്ട് ഞങ്ങൾ പ്രവർത്തകന്മാരൊക്കെ സംഘടിപ്പിച്ചു. ഞാൻ പറഞ്ഞു, ഇതിനൊരു ബദൽ സംവിധാനം കാണണമെങ്കിൽ പാവപ്പെട്ടവരെ സഹായിക്കണം, മറ്റുള്ളവരെ സഹായം വാങ്ങരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് നമ്മൾ സഹായം കൊടുക്കുമ്പോഴാണ് അവർ അവരുടെ സഹായം വാങ്ങാതിരിക്കുക. എങ്ങനെ സഹായം കൊടുക്കും? അതിന് ആളുകൾ തിരിച്ചറിയണം. തിരിച്ചറിയാൻ അതിനും നേരിട്ട് ഞങ്ങൾ വീടുകളിൽ ചെന്നു. ആദ്യമായി ഉജ്ജയിലെ 20 വീട് സെലക്ട് ചെയ്തു. ഭർത്താക്കന്മാർ മരിച്ചത് തലാഖിന് വിട്ടുപോയത്, തലാഖിന് എല്ലാവരും വിട്ടുപോയത്. ഭർത്താവിന്റെ സുഖമില്ലാതെ കിടപ്പിലാണ്. ചെലവിന് കൊടുക്കാനാണ് മക്കളില്ല. അങ്ങനെയുള്ള വീടുകളിൽ ഞങ്ങൾ നേരിട്ട് ചെന്നു. ആദ്യമാദ്യം ഘട്ടങ്ങളിൽ സ്ക്വാഡിന് വേണ്ടി സ്നേഹിതന്മാരെ കളിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്നു, ഞങ്ങൾ തന്നെ പാവപ്പെട്ടവരാണ്, പിന്നെ ഞങ്ങൾ ആരെയും കീഴ് ചെയ്യാനാണ് പോകുന്നത്. കാരണം ഞങ്ങൾക്ക് തന്നെ ഈ കവകയിൽ ഞങ്ങൾ കൂട്ടത്തിൽ ഇപ്പൊ വന്നിട്ടുണ്ട് ആളാണ്. അവര് അവര് നോക്കിയാൽ അവരെയും അഞ്ചായാളെ കച്ചവടം ഒഴിവാക്കിയിട്ടാണ് വരുന്നത്, വേറൊരാൾ അയാളെ കച്ചവടം ഒഴിവാക്കിയിട്ടാണ് വരുന്നത്. തോക്കിയതാക്കാപ്പിയാണെങ്കിൽ 3-4 ദിവസം ഉള്ളാട്ടും, മുക്കശ്ശേരി 2 ദിവസം, ഉജ്ജയിലും മുതലിട്ടാണ് ഞങ്ങൾ എല്ലാ പണിയും നിർത്തിയിട്ടാണ് ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. ഞങ്ങൾ തന്നെ പാവപ്പെട്ടവരാണ് സാറെ. പിന്നെ ഞങ്ങൾ ഏത് പാവപ്പെട്ടവരെ കണ്ടുപിടിക്കാനാണ് പോകുന്നത്? നിങ്ങൾ വരൂ, നമ്മൾ നോക്കാമെന്ന് പറഞ്ഞ സഹോദരികൾ നിർബന്ധിച്ച് അവരെ പിടിച്ച് ഞങ്ങൾ കൊണ്ടുപോയി. ഓരോ വീട് വിടാതെ ഞങ്ങൾ കയറി ഇറങ്ങി. അപ്പോഴാണ് ഈ സ്ക്വാഡിന്റെ വന്ന ആളുകൾ പറയുന്നത്, ഉസ്താദ് ഞങ്ങൾ ഉഷാറാണ്, ഞങ്ങൾ അൽഹംദുലില്ല വലിയ ഉഷാറാണ്, നമ്മൾക്കാൾ കീപ്പായിട്ടുള്ളവരാണ് ഈ പാവപ്പെട്ടവർ. അതാണ് മതങ്ങൾ പറഞ്ഞത്, ദുനിയാവിന്റെ കാര്യത്തിൽ നീ നിന്റെ കീപ്പോട്ട് നോക്കണം, താഴെ നോക്കണം. നീ ഒരു ഉറവ് പാർത്തിട്ട് മുഴുവനും ഓടാൻ ഒരു റൂം മാത്രം പാർപ്പ്. നീ നോക്കുന്ന എവിടേക്കാണ്? ഫുള്ളായിട്ട് പാർപ്പ് ചെയ്ത വീട്. അതല്ല നീ നോക്കേണ്ടത്. നീ നോക്കേണ്ടത് ഒരു റൂം വരെ പാർപ്പല്ല, ഓടല്ല, വെറും ചെറ്റക്കുടിലുണ്ട് നിന്റെ താഴ്ഭാഗത്ത്. അവിടേക്കാണ് നീ ദുനിയാവിന്റെ കാര്യം നോക്കേണ്ടത്. അത് നമ്മൾ നോക്കിയില്ല, നോക്കാത്തത് കൊണ്ടാണ് നമ്മൾ പലരും ചിന്തിച്ചു പോകുന്നത്. സഹോദരങ്ങൾ, സാന്ദർഭികമായി ഞാൻ പറയട്ടെ, ഇങ്ങനെ ഓരോ വീടുകളിലേക്കും ഇതിന്റെ സ്ഥലത്തിന്റെ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നേരത്തെ നോക്കി സഖാബി സൂചിപ്പിച്ചല്ലോ, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ. ഒരു പാവപ്പെട്ട് പെൺകുട്ടി കല്യാണം കഴിച്ചു, ഭർത്താവ് വിട്ടുപോയി, 2 ചെറിയ പെൺകുട്ടികൾ, 35 വയസ്സുള്ള യുവതിയായ പെൺകുട്ടി, ഭർത്താവ് വിട്ട് തലാക്കായി അല്ലെങ്കിൽ വസ്കാക്കി. അങ്ങനെ പിന്നെ ഇവരുടെ വിടാനുഗമനത്തിന് വേണ്ടി കല്യാണം ആവശ്യപ്പെടുമ്പോൾ അങ്ങനെ കല്യാണത്തിന് വേണ്ടി ഏറ്റു ഏറ്റു മുരിയാപ്പൾ പറയുന്നു, മക്കളുണ്ടോ? മക്കളെ കൊണ്ടുവരാൻ പറ്റൂല, നീ മാത്രം വരുന്നെങ്കിൽ വാ. എന്നെ നിർബന്ധിത ഘട്ടത്തിൽ ഒന്നും ആലോചിക്കാതെ
ചില ഉമ്മമാർ കല്യാണം കഴിച്ചിട്ട് പുതിയാപ്പിളന്റെ കൂടെ പോകുന്നു. ഈ ചെറിയ പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികൾ ഉപ്പാപ്പന്റെ കീഴിലാണ്, ഉമ്മാന്റെ ഉപ്പന്റെ കീഴിൽ. ഞങ്ങൾ ഇഞ്ചുവരിക്ക് പോകുമ്പോൾ ഉസ്താദ് ഇവർക്ക് അരി കൊടുക്കാൻ എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കണം, നമ്മൾ കൊടുത്തില്ലെങ്കിൽ അപ്പുറത്തുള്ള വിമുക്തി തയ്യാൽ ഭാഗം തുടങ്ങിയ മത നശീകരണ മിഷനറി പ്രസ്ഥാനങ്ങളാണ്. അവർക്ക് ഞങ്ങൾ കാർഡ് ഏർപ്പെടുത്തി, അവർക്ക് ഞങ്ങൾ അരിക്ക് റിക്രൂട്ട്മെന്റ് ചെയ്തു, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. ഒരു ഭാഗത്ത് സഹോദരങ്ങളെ ഞങ്ങൾ തർച്ചിന് വേണ്ടി പോയപ്പോൾ 70 വയസ്സുള്ളൊരുമ്മ, ആ ഉമ്മക്ക് 30 വയസ്സുള്ളൊരു മകൾ, ആ മകൾ കല്യാണം കഴിച്ചു, 6 മാസം ഗർഭിണിയായി. 6 മാസം ഗർഭിണിയായപ്പോൾ അയാൾ ആ പെൺകുട്ടി കാലിൽ വെഴുതി ചാറി താഴെ വീണു, വീണ് ഗർഭത്തിനടിച്ചു. അടിച്ചപ്പോ അതോടുകൂടി നടുവിൽ ശേഷിയില്ലാതായി. പ്രസവിച്ചു നോക്കുമ്പോ കുഞ്ഞു മരിച്ചു. മൈക്കളോടുകൂടി പെൺകുട്ടിന്റെ ലെവലെല്ലാം തെറ്റി തനിച്ച ഭ്രാന്തത്തിയായി. ഇത് കണ്ട ഈ ചെറുപ്പക്കാരൻ പെണ്ണ് കെട്ടിയ പുതിയാപ്പള കുട്ടി മരിച്ചു. അരയിപ്പെട്ട് ശക്തിയില്ല, ബുദ്ധിക്ക് ബോധമില്ല. പിന്നെ ഞാൻ നിന്നിട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ട് ആ നാട് വിട്ടു. സഹോദരങ്ങളെ, ആ പെൺകുട്ടിയെ ഉമ്മ പുറത്ത് ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയി അപ്പുറത്തെ കണ്ടത്തിൽ കൊണ്ടുപോയി പാടത്ത് കൊണ്ടുപോയി മൂത്രിപ്പിക്കുന്നു, കാർത്തിപ്പിക്കുന്നു. ഒരു മരത്തിന്റെ എല്ല് വീണ്, ആ കൊമ്പ് വീണ്, ആ മരത്തിന്റെ പല്ലിന്റെ ഓടൊക്കെ തകർന്നു. അപ്പോഴാണ് ഞങ്ങൾ ആ നാട്ടുകാർ ക്ഷണിക്കുന്നത്. ഞങ്ങൾ പോയി ഇങ്ങനെ നടത്തിയ കൊടുത്തൊരു കാർഡ് പാസ്സാക്കി. ആ പരക്ക് ഓടെല്ലാം ഞങ്ങളുടെ നിങ്ങൾ തീരുകയിൽ കാണാം. ഓടൊക്കെ കൊണ്ടുപോയി ഞങ്ങൾ ഓടിട്ട് ഇവിടെ മാട് റിപ്പയർ ചെയ്ത് കൊടുത്തു. അപ്പോഴാണ് ഉമ്മ പറയുന്നത്, ഉസ്താദെ എന്റെ മകളെ എനിക്ക് ഇനി പാടത്തിൽ കൊണ്ടുപോയിട്ട് കാർത്തിപ്പിക്കാനും മുത്രിപ്പിക്കാനും സാധ്യത, ഞങ്ങൾ പല്ലുള്ളിൽ ഒരു ലാട്രിൻ ഒരു ബാത്റൂം ഉണ്ടാക്കി തരണം. അപ്പൊ ഞാൻ ചോദിച്ചു, ബാത്റൂം ഉണ്ടാക്കി തന്നിട്ട് നിങ്ങൾ മരിച്ചാൽ ആ ബാത്റൂമിലേക്കെങ്കിലും കൊണ്ടോണ്ടേ, അതിനാല് വരും. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, അപ്പൊ നമ്മളൊരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഞാനിപ്പോ അത്തുള്ള കുഞ്ഞു സാഹിബ്, നിങ്ങൾക്കറിയാം തീടിയിൽ കാണാം, അയാൾ അവിടെ വന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നു. നമ്മുടെ മെഡിസിൻ റിലീഫ് കാർഡ് ഉള്ളവർക്ക് ഫ്രീ ആയി മെഡിസിൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു കേരളഘട്ട ഹോസ്പിറ്റലിൽ. അയാളുമായി ഞങ്ങൾ ഉണ്ടാക്കി കരാടിസ്ഥാനത്തിൽ ആ പെൺകുട്ടിയെ കൊണ്ടുപോയി 1.5 കൊല്ലം, ഇപ്പൊ 2 കൊല്ലത്തോളമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഫിസിയോ തെറാപ്പിയൊക്കെ ചെയ്ത് ഇപ്പൊ അൽഹംദുലില്ല നടക്കാൻ, ഒരു വടി കുത്തിയിട്ടും എല്ലാം നടക്കാനും കഴിയുന്നു. പിന്നൊരു പയം തെളിപ്പിച്ചിട്ട് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യിപ്പിച്ചത് അങ്ങനെയാണോ മൊത്തം, നിങ്ങൾ പയം തെളിപ്പിച്ച് ആ പെണ്ണുങ്ങളെ കയ്യിൽ കുടിക്കും. അപ്പൊ ഞങ്ങൾ ഇതിനൊരു പയം കൊടുത്തു. പെണ്ണ് ബായിക്ക് പോന്നില്ല, ബായിക്ക് നീട്ടി കൈ അങ്ങോട്ട് പോന്നു, ഭയ അപ്പുറത്ത് ബാക്കി ഭയ അത്രയും എല്ലാ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്ന നരമ്പുകളൊക്കെ കൊഞ്ഞുപോയി, ശരിക്കും തിന്നാൻ കഴിയുന്നില്ല. അങ്ങനെ ആ പെണ്ണുകുട്ടിയെ ഞങ്ങൾ അഡ്മിറ്റ് ഇപ്പല്ലൊന്നില്ല, തിന്നാൻ കഴിയുന്നു, ഒരു ചെറിയൊരു വടിമുട്ടി നടക്കാൻ കഴിയും. ഇൻഷാള്ള അതിന്റെ ഉസ്തുവാരി നോക്കുന്ന റസാഖ് സാഹിബ് പറഞ്ഞു, മിഞ്ഞാണ് ഉസ്താദ് ഡോക്ടർമാർ പറഞ്ഞു, ഇനി അപ്പോഴാണ് ഇനി അതിനേക്കാൾ അപ്പുറം കൊണ്ടുപോകാൻ സാധ്യമല്ല, ഇനി ഡിസ്ചാർജ് ചെയ്തിട്ട് കൊണ്ടുപോകണം. ഉമ്മ പറയുന്നു, ഡിസ്ചാർജ് ചെയ്തിട്ട് അന്ന് 2 കൊല്ലം മുമ്പ് പൊട്ടിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞു, എനിക്ക് പാടത്തിലേക്ക് എനിക്ക് കൊണ്ടുപോകാൻ സാധ്യമല്ല. അപ്പൊ തോന്നുന്നു ഒരു വീൽ ചെയർ വേണം. ഇൻഷാള്ള അടുത്ത നിൽക്കുന്ന അനുകയിൽ ആ പെണ്ണുങ്ങൾക്ക് ഒരു വീൽ ചെയർ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് കൊടുത്ത് അത് വീൽ ചെയർ എടുത്ത് കമ്മിറ്റി ഏൽപ്പിച്ചതിന് ശേഷം ആ പെണ്ണുങ്ങളെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരുന്നു. ഒരു ഭാഗം സഹോദരങ്ങളെ, കന്യാരി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ ഞങ്ങൾ ഐക്കു വേണ്ടി ഞങ്ങൾക്ക് അപേക്ഷ തന്നു. ഞങ്ങൾ ഇംഗ്വേരിക്ക് വേണ്ടി പോകുമ്പോ 3 പ്രാന്തസ്ഥിമാരായ പെണ്ണുങ്ങന്മാർ, ഒരു ഉമ്മയും 2 മക്കൾ, അല്ലെങ്കിൽ ഒരു ഉമ്മക്ക് 2 പെണ്ണുങ്ങൾ, ഒരു ഉമ്മയും 2 പെൺമക്കൾ, 3 പിരാന്തി. പൊരാന്ന് പറഞ്ഞാൽ ഒരു 10 കെട്ട് 4 പോലെയുണ്ട്. അവിടെ തന്നെ കാർത്തിക്കലും അവിടെ തന്നെ മുദ്രിക്കലും 3 പിരാന്തായ എന്ത് ചെയ്യും. ഒരു 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ടായ, ആ പെൺകുട്ടി വേറെ അപ്പുറത്തൊരു ഫാക്ടറിയിൽ ജോലിക്ക് പോകുന്നു. സഹോദരങ്ങളെ, ഞങ്ങളെ ആദ്യ പടിയായി അവർക്ക് അരി വിതരണത്തിന്റെ കാർഡ് കൊടുത്തു. അരി വിതരണം ചെയ്യാൻ എങ്ങനെ അരി കൊണ്ടുപോകും, അയാൾ അവസാനം ആ നാട്ടുകാരനായ ഒരാൾ കൊണ്ട് ഞങ്ങൾ അരി കൊടുത്തയച്ചു. അരി കൊണ്ടുപോയി പൊരയിലെത്തേണ്ട താമസം, നല്ല നല്ലോണം ചൂടുള്ള ഒരു പെണ്ണുണ്ട്, ആ പെണ്ണ് നല്ലൊരുത്തോണ്ട് ഒരു പടി എടുത്തിട്ട് അടിച്ചിട്ട് അയാൾ ഓടിച്ച്, അയാൾ അരി അവിടെ ഇട്ട് അയാൾ ഓടി, അരി അവിടെ എത്തിക്കാൻ വരെ സാധിച്ചില്ല. 3 പിരാന്തി. ഇങ്ങനെ ഞങ്ങൾ അവസാനം ചിന്തിച്ചു നോക്കിയപ്പോ അവർക്ക് ഒരു വീട് മാത്രമേ അവർക്ക് ബന്ധമുള്ളൂ, അപ്പുറത്ത് ഒരു ഹിന്ദു സഹോദരന്റെ വീട്, ഒരു പഴയ കാലത്ത് തന്നെ ബന്ധമുള്ള വീടായതുകൊണ്ട് ആ വീട്ടിൽ ഈ പൊരന്റെ അരി ആ ഹിന്ദു സഹോദരന്റെ വീട്ടിൽ കൊണ്ടുപോയി ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പൊ അവർ വിചാരിച്ചു, ഈ ഹിന്ദുക്കള് ഹിന്ദു സഹോദരന്മാരുടെ ആ എന്ത് വിചാരിച്ചാലും സാരമില്ല, പട്ടിണി ഒന്ന് തീരട്ടെ എന്ന് പറഞ്ഞ അരി കൊടുത്തു. ഈ 2-3 മാസം മുമ്പ് അവരൊക്കെ പെണ്ണുങ്ങൾ വിട്ടയച്ചു, ആ പെണ്ണുങ്ങളൊക്കെ കുളിപ്പിച്ചു, അങ്ങനെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു. ഒരു 3 ആഴ്ചന്റെ കുറച്ച് വരുന്ന കൊടുത്തപ്പോ കുറച്ച് മാറി, കുറച്ച് മാറി നോക്കുമ്പോ ഞങ്ങൾ പറയാതെ തന്നെ 3 പേരെത്തിരി വന്നിട്ട്, 3 തുകയില്ല, നോക്കാൻ ഇരിക്കാൻ ആളും ഇല്ല. അപ്പൊ ഇപ്പൊ 3 വന്നിട്ടില്ല, ഇനി 1 ഒരു ഡോസും കൂടി കൊടുത്താൽ കുറച്ചുകൂടി മാറും. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ.
അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ സഹോദരങ്ങളെ മല്ലേന്റെ ചുറ്റുഭാഗത്ത് ബെൽത്തങ്കടി താലൂക്കിലെ 60 കിലോമീറ്റർ ചുറ്റളവിൽ 54 മഹല്ലുകളിൽ 600 വീടുകൾ ഇന്ന് മൽജയിന്റെ ഈ അരിയും മറ്റുള്ള സഹായങ്ങളും റിലീഫുകളും ഏറ്റുവാങ്ങി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടുകൂടി ഒരു ദുഃഖ സത്യം, സഹോദരങ്ങൾ അതിന്റെ അടുത്ത് കാലം തടുക്കാൻ പറഞ്ഞ സഹോദരനോട് ഒരു സ്ഥലമുണ്ട്, ലത്തീഫ് സെയ്ദിനെ ശരിക്കറിയാം, അയാൾ നാട്ടിന്റെ ചുറ്റുഭാഗമുള്ള സ്ഥലമാണ്. സഹോദരങ്ങൾ അവിടെ ഞങ്ങൾ ജുമാക്ക് പോയി, പോയി നോക്കുമ്പോൾ 21 വീടാണ് അവിടെ ഉള്ളത്. അങ്ങനെ 21 വീട്ടിൽ ജുമാക്ക് വേണ്ടി വന്നവർ വെറും 11 വീട്ടുകാർ, അല്ല 8 വീട്ടുകാർ, 8 ആണുങ്ങൾ. ഞങ്ങൾ പോയ മൂന്നാളും കൂടിയിട്ട് 11 ആളാണ് ജുമാക്കുള്ളത്. ജുമാ കഴിഞ്ഞ് പുറത്തു വന്നോ, ഞങ്ങൾ ചോദിച്ചു എന്താ ഇങ്ങനെ ആള് കുറവ്, 21 വീടുണ്ടെങ്കിൽ 21 ആളെങ്കിലും വേണ്ടേ? ഉസ്താദ് റബ്ബർ എസ്റ്റേറ്റുകളിലാണ് ഇവർക്ക് ജോലി. മറ്റുള്ള മത നശീകരണ മിഷനറി പ്രസ്ഥാനങ്ങളുടെ റബ്ബർ എസ്റ്റേറ്റുകളിൽ ഇവർക്ക് ജോലി കൊടുത്തുകൊണ്ട് അവർക്ക് നിങ്ങൾ ക്രിസ്ത്യാനി ആകണമെന്നോ ജുമാക്ക് പോകണ്ടെന്നോ അവർ പറയുന്നില്ല. പക്ഷെ വെള്ളിയാഴ്ച ലീവില്ല, ഏത് ദിവസം വേണമെങ്കിലും റജമാണപ്പ, ശുക്രവാരം റജമാണ് പറഞ്ഞു. അങ്ങനെ വെള്ളിയാഴ്ച റജയില്ല, റജയില്ലാതെ ജുമാക്ക് പോകാൻ പറ്റുമോ? കുറയാൾ നിങ്ങൾ ജോലി വേണ്ടെന്ന് പറഞ്ഞിട്ട് ജുമാക്ക് വരുന്നു, ഇപ്പൊ ജോലി ഒഴിവാക്കി. ചില ആളുകൾ സിക്കിന്റെ സിക്കിലിനെ കിട്ടി, സഹോദരങ്ങൾ ജുമാക്ക് പോകുന്നില്ല. സിക്കിന് വളരെ വളരെ ദുഃഖമുണ്ട് നമുക്ക് സിക്കിത്തിൽ, ജുമാക്ക് പോകുന്നില്ല. അതുകൊണ്ട് അവർ റബ്ബർ എസ്റ്റേറ്റ്, അങ്ങനെ ജുമാക്ക് പോകാതെ റബ്ബർ എസ്റ്റേറ്റുകളിൽ ജോലി ചെയ്യുന്നു എന്നവർ ഉറപ്പായാൽ വീട് കെട്ടാൻ 20,000 കൊടുക്കും, അതിൽ 18,000 ഫ്രീ ആണ്. 2,000 രൂപ അടച്ചാൽ മതി, അത് നാളെ കൊണ്ടുപോയി കൊടുത്താൽ സ്വീകരിക്കൂല, 20 കൊല്ലമുണ്ട് അതിന്റെ കെട്ടിത്തീർക്കാൻ. 2,000 രൂപ 20,000 രൂപ കടം വാങ്ങിയതിന്റെ 18 ഒഴിവാക്കി 2,000 രൂപ കെട്ടേണ്ടത് എത്ര കൊല്ലത്തിനിടക്കാണ്? 20 കൊല്ലത്തിനിടക്ക്. ഈ 20 കൊല്ലത്തിനിടക്ക് ഈ പരക്ക് വേണ്ടി സഹായം ഏറ്റുവാങ്ങിയ വീട്ടുകാർ ചർച്ചിൽ ക്ലാസ്സിൽ പോകണം. ആ ക്ലാസ്സിൽ പോയി സഹോദരങ്ങൾ ഒരു 5-6 മാസത്തെ ക്ലാസ് കേട്ടാൽ, നിങ്ങളെ കുട്ടികളെ മദ്രസ്സ കയക്കണോ, നമ്മളെ വയലുണ്ട് നിങ്ങൾ വരണോ, എന്ത് വയലുണ്ടല്ലേ, എന്ത് മദ്രസ്സ? ഞങ്ങളെ പട്ടിണി നോക്കുന്നവരാരുണ്ട്, ഞങ്ങളെ സഹായിക്കുന്നവരാണ്, നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരങ്ങളെ ഒരു ഉൾട്ടാ ചോദ്യം നമ്മൾ ഉള്ളുന്നു. അൽഹംദുലില്ലാ, 3.5 കൊല്ലത്തിന്റെ പ്രവർത്തനം കൊണ്ട് ഈ ചോദ്യങ്ങളൊക്കെ നിന്നിട്ടുണ്ട്. ഞങ്ങൾ സഹായം അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോ അൽഹംദുലില്ലാ ഒരുപാട് മാറ്റങ്ങൾ, വലിയ മാറ്റം എന്ന് പറയുന്നത് 5% മാറ്റമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ? പൂർണ്ണമാക്കി തരുമാനാകട്ടെ. വെറും തിന്നാൻ കൊടുക്കല് മാത്രമല്ല, 600,000 രൂപ ചെലവഴിച്ച് 500 ചെയറും, ഒരു 2 ജനറേറ്ററും, ഒരു 10 ഫോക്കസ് ലൈറ്റും, 60 ട്യൂബും വയറും, അതിനുവേണ്ടി സാധനങ്ങളൊക്കെ ബോക്സും ആമ്പും എല്ലാം ഉണ്ടാക്കി ഒരു ടെമ്പോയിൽ സജ്ജീകരിച്ച് വോളണ്ടീഴ്സ് പ്രവർത്തകന്മാരെ കൊണ്ട് ബെൽത്തങ്കടി താലൂക്കിലെ നിർത്തര കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു കൊല്ലത്തിൽ ഒരു വയറ് പോലും നടത്താൻ സാധ്യമല്ലാത്ത മഹല്ലത്തുകളിൽ ഞങ്ങൾ കൊണ്ടുപോയി ഒരു 6 മഹല്ല് കേന്ദ്രീകരിച്ച് നടത്തുന്ന മൊബൈൽ സ്പീക്കർ, സൗജന്യമായ മൊബൈൽ വയലുകൾ, ഒരു തോക്കി ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരെ കൊണ്ടുപോയി അവർക്കുള്ള ചോറും ഭക്ഷണവും ടിഫിൻ കെയറുകൾ ഞങ്ങൾ തന്നെ കൊണ്ടുപോകുന്നു. ഉസ്താദിന് ചോറ് കൊടുക്കുമെന്ന് പിന്നെ അവർ കാണൂല, സംഭാവന ചോദിച്ചാൽ പിന്നെ കിട്ടൂല, അതുകൊണ്ട് സംഭാവന ചോദിക്കാറുമില്ല, ഭക്ഷണത്തിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാറുമില്ല. സൗജന്യമായ അവർക്ക് നൽകുന്ന ബേസിക്കൽ ലെവലിലുള്ള നല്ലൊരു മൊബൈൽ വയർ സ്പീക്കുകൾ സഹോദരങ്ങളെ, ഇവർന്ന് ഇപ്പുറത്ത് റിലീഫുമായി, ഇപ്പുറത്തുനിന്ന് മൊബൈൽ ദാവുമായി വയറുമായി. അതിന്റെ പുറമെ നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ 1-2 മദ്രസകൾ വളരെ വിദൂരമാണ്, 4-5 കിലോമീറ്ററുകൾ പോണം മദ്രസക്ക്. രാത്രി മദ്രസ വിട്ട് കൂലിപ്പണിക്കാരായ പിതാക്കൾ ടോർച്ചിൽ ഏറ്റവും പിടിച്ച് മദ്രസയിൽ നിന്ന് പുറത്തു വരുന്ന വിദ്യാർത്ഥികളെ കൊണ്ടുപോയി വീട്ടിൽ നടന്നിട്ട് വീട്ടിലെത്തുമ്പോൾ 11:30 ഇതിനെ കണ്ട് മനസ്സിലാക്കി ഞങ്ങളോട് അവർ പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ അരിയും സാധനങ്ങൾ എന്നുണ്ട്, ഞങ്ങൾ തന്നെ മദ്രസ ഉണ്ടാക്കി തരണോ? ഒരു വിചാരിച്ച് അരി കൊടുക്കുമ്പോൾ വളരെ എളുപ്പമാണ് മദ്രസ ഉണ്ടാക്കി തരാൻ. ഞങ്ങൾ നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ട് ചർച്ച ചെയ്തി അരക്കൊന്ന് നമ്മളെ മനുജയിന്റെ ആ ഷെഡിൽ വന്നിട്ട് തരുന്ന പറയുമ്പോ ഇതെന്താ നിങ്ങൾ ഷെഡ് എന്നാ ഇപ്പൊ മദ്രസ വേണ്ട, കാരണം നമ്മളെ ഷെഡ് ആ ചൂട് കൊണ്ട് തകരക്കേട്ടിന്റെ ഷെഡിലാണ്. 16 മുത്തായിരം നിങ്ങളും ഞാനും ഇപ്പൊ തോക്ക് ഉസ്താദം വരും, അതിന്റെ 2 ദിവസം അവിടെ ദിവസം നടത്താൻ ഞങ്ങളെല്ലാവരും ഒരു ഒറ്റ കട്ടലിൽ ഉള്ള സൗകര്യം ഒപ്പിച്ചിട്ട് നിങ്ങൾ വേണ്ടിട്ട് 11 മണിക്ക് വന്നു നോക്കണം നമ്മളെ അവസ്ഥ. എല്ലാരും ശരീരത്തിൽ നിന്ന് ഇങ്ങനെ വേർപ്പ് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ചൂടടിച്ചുകൊണ്ട്. ഞങ്ങളവിടെ ചൂടടിച്ചിട്ട് അവിടെ ഇന്നാലേ ആരെങ്കിലും ജനങ്ങൾ വന്നിരിക്കാൻ വന്നാൽ അവർക്ക് നേർച്ചയാക്കിക്കോളും. ഞങ്ങൾ പുഴയിൽ ഇരുന്നിട്ട് അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ നടക്കൂല, അവിടെ തന്നെ ഇരിക്കണം ഈ ചൂട് കൊണ്ട്. ചെല്ലിയിൽ ജനങ്ങൾ വരും എന്തെങ്കിലും ആവശ്യങ്ങൾ പറയാൻ, എന്നിട്ട് വേണം നേർച്ചയാക്കി കൊടുക്കാൻ, എന്നിട്ട് വേണം അവരെ ദിക്കറിനെ എത്തിക്കാൻ. ഇതുവരെ സ്ത്രീകളെ ദിക്കറിനെ എത്തിക്കാറില്ല, വെറും ആണുങ്ങൾ മാത്രം. എല്ലാവർക്കും അറിയുന്ന സംഭവമാണിത്.
സഹോദരി നിങ്ങൾ അത്രയും ആ അപ്പോ അപ്പോ അല്ല മദ്രസ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാനും സാധ്യല്ല. അതിന് ഒരു ഒരു ചെറിയൊരു പരിഹാരം എന്താണ്, ഒരു ഓട്ടോ വയ്ക്കുക വീട്ടിൽ നിന്ന് മദ്രസയിലേക്കും മദ്രസയിൽ നിന്ന് വീട്ടിലേക്കും. മാസ വാടക 2000-2500 രൂപ മരിച്ചയെന്ന് അങ്ങോട്ട് കൊടുത്തു കൊടുത്തു. ചില സ്ഥലങ്ങളിൽ മദ്രസ പൂട്ടി, മദ്രസ തുറപ്പിക്കാതെ ശമ്പളം കൊടുക്കാൻ കഴിയില്ല, അത് കഴിയില്ല, ഇത് കഴിയില്ല. നമ്മൾ തൊപ്പിച്ചു, തൊപ്പിച്ചിട്ട് പകുതി ശമ്പളം നമ്മളും പകുതി ശമ്പളം അവരും. സഹോദരങ്ങൾ ഇങ്ങനെ വ്യത്യസ്തമായ ഇപ്പൊ പുതിയൊരു 2 പദ്ധതി 3 പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. ഈ 5-6 മാസങ്ങളിൽ ഇങ്ങോട്ട് കിഡ്നി ഫെയിലായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട രോഗികൾ ട്രെയിനുകളിലും ബസ്സുകളിലും പള്ളികളിലും പള്ളിക്കടലാസുകളുമായി ഇങ്ങനെ ഇങ്ങനെ നടന്ന് നടന്ന് ഒരു ഡയാലിസിന്റെ പൈസയെങ്കിലും ജനങ്ങൾ തരുമോ എന്ന് ചിന്തിച്ച് എല്ലാ മാസവും 25,000-30,000 രൂപ ഡയാലിസിസ് ചെയ്ത് ജീവിക്കാൻ, ബ്ലഡിൽ നിന്ന് മൂത്രം വേർതിരിക്കുന്ന പദ്ധതിയാണ് ഡയാലിസിസ്. അത് ചെയ്യാതെ ജീവിച്ചാൽ ഇങ്ങനെ മൂത്രവും ബ്ലഡും ഇങ്ങനെ പൊക്കി 4 ദിവസത്തിൽ ഒരിക്കൽ ഡയാലിസിസ് ചെയ്തില്ലെങ്കിൽ കുടിച്ച വെള്ളവും ഒക്കെ ഇങ്ങനെ പുറത്തു നടക്കേണ്ടി വരും. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുവാനാകട്ടെ. നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അര മണിക്കൂർ കഴിയുമ്പോ അത് ബ്ലഡിൽ നിന്ന് വേർതിരിഞ്ഞു നമ്മളെ മൂത്ര സഞ്ചിയിലിറങ്ങി നാം മൂത്തിരിക്കുന്നു. ഇത് നമുക്ക് അള്ളാഹു ചെയ്യുന്ന വലിയ അനുഗ്രഹമാണ്. ഈ സംഭവം നടത്തുന്നത് ചക്കക്കുരു പോലെയുള്ള ഒരു കിഡ്നി ആണെങ്കിൽ സഹോദരങ്ങളെ, ഈ കിഡ്നിന്റെ വർക്ക് നിന്നുപോയാൽ പിന്നെ ബ്ലഡിൽ നിന്ന് മൂത്രം വേർതിരിയുന്നില്ല. ബ്ലഡും മൂത്രവുമാകുന്ന ഈ വെള്ള ടാങ്കി ചുമന്ന് നടക്കുമ്പോൾ 4 ദിവസത്തിനൊരിക്കൽ ഹോസ്പിറ്റലിൽ പോയി തയ്യാറി ചെയ്ത് നടത്തുന്നു. ഴിക്കാൻ കഴിയുമോ, ആത്മഹത്യ ചെയ്യാൻ കഴിയുമോ, എങ്ങനെയെങ്കിലും ജീവിക്കണ്ടേ? എന്റെ സ്ഥലം വിറ്റു, എന്റെ വീട് വിറ്റു, എന്നൊന്നും വിൽക്കാനില്ല. ഭാര്യന്റെ ദയാലിസിന് വേണ്ടി തെണ്ടുകയാണ് നടക്കുകയാണ് സഹോദരങ്ങളെ. ഇതിന് ഞങ്ങൾ താലൂക്ക് അടിസ്ഥാനപ്പെടുത്തിയില്ല. താലൂക്കും പുറത്തും കേരളവും കർണാടകവും വ്യത്യാസമില്ലാതെ സഹോദരൻ 16 കിഡ്നി ഫെയിലായ രോഗികൾക്ക് എല്ലാ മാസവും 1 ഡയാലിസിന്റെ പൈസ. ചിലർക്ക് 900 രൂപ കൊടുക്കുന്നവരുണ്ട്, 1200 ഉണ്ട്, 2000 ഉണ്ട്, 2400 രൂപ വരെ 16 കിട്ടിപ്പോയതായ രോഗികൾക്ക് തയ്യാറിന് വേണ്ടി എല്ലാ മാസവും 30,000 രൂപ അതിന്റെ വേണ്ടി ഞങ്ങൾ ചെലവഴിക്കുന്നു. എല്ലാ മാസവും 600 വീടുകൾക്ക് കൊണ്ടുപോകുന്ന 30 കിൻ്റെ അരി 3 ടൺ അരി അതിന്റെ വേണ്ടി 60,000 രൂപ നമ്മൾ മലിനയിൽ നിന്ന് ചെലവാക്കുന്നു. പിന്നെ ഈ വീടുകളിലൊക്കെയുള്ള വീട് റിപ്പയർ, ചികിത്സ, കല്യാണം നമ്മൾക്ക് അർജിയിൽ അപേക്ഷകരും ആ അപേക്ഷകളൊക്കെ വാങ്ങും. വാങ്ങിയിട്ട് വിക്രാഹിക്കൊക്കെ ഒരു 15 ദിവസം മുമ്പ് ഞങ്ങൾ സ്ക്വാഡ് വിങ്ങിന് ഒരു കുറച്ച് പൈസയും കൊടുത്ത്, ചോറിന് ചായക്ക് പൈസ കൊടുത്ത്, ഒരാപ്പരിക്കയും കൊടുത്ത്, നല്ലവണ്ണി കൊടുത്താൽ അതിന് വേറെ കൊടുത്ത് നമ്മൾ കൊണ്ട് സാധ്യല്ല. ആ പേരിക്കാന്ന് പറഞ്ഞാൽ കുറെ ആളുകൾ എടുത്ത് ഏത് കുന്നും മലയും കയറാൻ പറ്റും. കുറെ കയറില്ലെങ്കിൽ കുറെ ഒന്നും നിർത്തും, പിന്നെ കുറെ ആൾ നടക്കും. ഉച്ചക്ക് ഭക്ഷണം കിട്ടിയെന്ന് വരും, കിട്ടിയില്ലാതെ വരും. എന്നാലും സത്യ റിപ്പോർട്ടുകൾ മെല്ലയിലെത്തും. അർജി തന്നവർക്കൊക്കെ ഇങ്ങനെ കൊടുക്കാൻ സഹോദരങ്ങൾ നമ്മൾ കൊണ്ട് സാധ്യമല്ല, അത് ശരിയുമല്ല. അതുകൊണ്ട് അതിന് ശരിക്കുള്ള നിഷ്പക്ഷമായ റിപ്പോർട്ടുകൾ മെല്ലയിലെത്താൻ പാവപ്പെട്ട സ്ക്വാഡുകാരുടെ